ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ചെമ്പകമംഗലത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി, ദോഷം പരിഹരിക്കാനായി ഉമയമഹേശ്വര പൂജ നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിൽ മൂന്നാം ദിനത്തിൽ അവിടെ കാർത്തിക്കിന്റെയും മീനാക്ഷിയുടെയും ഒരു വിവാഹം കൂടി അവിടെ നടത്തുന്നു. അങ്ങനെ തുളസിമാല പരസ്പരം, കൂവളമാല പരസ്പരം കഴുത്തിലണിഞ്ഞ് അവരുടെ വിവാഹം ഒരിക്കൽ കൂടി നടത്തിക്കുന്ന ആ കാഴ്ച കണ്ട് സാവിത്രി കലിയോടെ നോക്കിരുന്നു. പിന്നീട് മീനാക്ഷിയുടെ ഫോണിലേക്ക് മീനാക്ഷിയുടെ സുഹൃത്ത് വിളിക്കുന്നു. മൈഥിലിയെ താൻ ഒരു വീട്ടിൽ കണ്ടു എന്നും മൈഥിലി തന്നെയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടായി എന്ന കൂട്ടുകാരി മീനാക്ഷിയെ വിളിച്ചറിയിച്ചതും മീനാക്ഷി അവളോട് എനിക്ക് സംസാരിക്കണമെന്നും അതിനുള്ള സാഹചര്യം നീ ഒരുക്കണമെന്നും മീനാക്ഷി കൂട്ടുകാരിക്ക് നിർദ്ദേശം നൽകി ഫോൺ വെച്ച് കഴിയുമ്പോൾ പിന്നീട് ആ കൂട്ടുകാരി വിവരങ്ങൾ അറിയിക്കാനായി മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അബദ്ധവശാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്, ആ കോൾ അറ്റൻഡ് ചെയ്തത് കൃത്യമായി കാർത്തിക്കും. കാർത്തിക്ക് വിവരങ്ങൾ അറിയാനിടയായതും അതോടൊപ്പം തന്നെ ആ നിമിഷം കാർത്തിക്ക് മുന്നിലേക്ക് എത്തി വീട്ടിലുള്ള എല്ലാവരും ആ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ അവിടേക്ക് വന്ന് കാർത്തിക്ക് ദേഷ്യത്തോടെ എല്ലാവർക്കും നേരെ പറഞ്ഞു, മീനാക്ഷി ഇവൾ ഇവളുടെ കൂട്ടുകാരിയും ചേർന്നാണ് മൈഥിലിയെ ഇവിടെ നിന്ന് വൈശാഖനോടൊപ്പം പോകാനായി സഹായിച്ചതെന്ന് എനിക്ക് ഉറപ്പായി. ഇവളുടെ കൂട്ടുകാരി ഇപ്പോൾ വിളിച്ച് മൈഥിലിയുടെ അരികിൽ അവൾ ഉണ്ടായി എന്ന് ഇപ്പോൾ ഇവളോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇനി ഒരിക്കലും ഈ ജന്മത്ത് ഞാൻ ഒരിക്കലും ഇവളോട് ഇനി പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ് കാർത്തിക് എന്നേക്കുമായി മീനാക്ഷിയെ വെറുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും ആ കുടുംബത്തെ പൊട്ടിത്തെറി ഉണ്ടായതിന്റെ നിരാശയിലും വേദനയിലും നന്ദിനിയും സങ്കടപ്പെടുന്നു.